കെ ബി ഗണേഷ് കുമാർ വീണ്ടും കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ പോയാലും രക്ഷയില്ല. സോളാർ ഭൂതം ഗണേഷിനും കൊണ്ടേ പോകുള്ളൂ. സോളാർ കമ്മീഷന് മുന്നിൽ പരാതിക്കാരി ഹാജരാക്കിയ കത്തിൽ കൃത്രിമത്വം നടത്തിയെന്ന ഹർജിയിൽ കെ ബി ഗണേഷ് കുമാർ എം എൽ എ നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വ്യാജരേഖ ചമച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. കൊട്ടാരക്കര കോടതിയെടുത്ത കേസിൽ പരാതിക്കാരിയാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി കെ ബി ഗണേഷ് കുമാർ എം എൽ എയും സമൻസിന് ഹൈക്കോടതി അനുവദിച്ച സ്റ്റേ ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിലാണ് കൊട്ടാരക്കര കോടതി കേസ് വീണ്ടും പരിഗണിച്ചത്. ഈ കേസിൽ ഹൈബീഡനെ കോടതി കുറ്റവിമുക്തനാക്കി. 21 പേജുകളുള്ള കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തെന്ന പരാതിയിലാണ് ഇപ്പോൾ സോളാർ വിഷയം സജീവമായിരിക്കുന്നത്. അടുത്ത മാസം 18 ഗണേഷ് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പരാതിക്കാരിക്ക് വീണ്ടും സമൻസ് അയക്കും. ഹർജിക്ക് എതിരെയുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ അവസാനിച്ച സാഹചര്യത്തിലാണ് വിഷയം കോടതി വീണ്ടും പരിഗണിച്ചത്. ഗണേഷ് കുമാറും പരാതിക്കാരിയും ഇന്നും ഹാജരായിരുന്നില്ല. സോളാർ കേസിലെ ലൈംഗിക പീഡന പരാതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടന്നെന്ന CBI റിപ്പോർട്ടിലാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ച നടന്നത്. CBI കണ്ടെത്തലിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും ഷാഫി പറമ്പിൽ MLA നൽകിയ നോട്ടീസിന്മേലാണ് ചർച്ച അനുവദിച്ചത്. വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിന് ഒരു വിമുഖതയില്ലെന്ന് ഷാഫി പറമ്പിലിന് നൽകിയ നോട്ടീസിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു. പരാതിക്കാരുടെ ആവശ്യപ്രകാരമാണ് അന്വേഷണം CBI ഏൽപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയതായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഖ്യപ്രതി പരാതിക്കാരി തന്നെയാണ്. CBI CJM കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. CBI റിപ്പോർട്ട് സർക്കാരിന്റെ പക്കൽ ലഭ്യമല്ല. അതിനാൽ ഉൾപ്പെട്ടിട്ടുള്ള എന്ന് പറയപ്പെടുന്ന പരാമർശങ്ങൾക്ക് മേൽ അഭിപ്രായം പറയുക സാധ്യമല്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയ കൊട്ടാരക്കര കോടതി 624/2021 നമ്പറായി പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് അടക്കം തെളിവുകൾ വാദിഭാഗം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം 14 പേര് മൊഴി നൽകി. സമൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് തുടർ നടപടികൾ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തത്. പത്തനംതിട്ട ജയിലിൽ വെച്ച് എഴുതിയ കത്തിൽ 21 പേജ് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് 4 പേജ് കൂടി ചേർത്ത് 25 പേജാക്കിയാണ് ജുഡീഷ്യൽ കമ്മീഷന് നൽകിയതെന്നും നടപടിക്ക് പിന്നാലെ ഗൂഢാലോചന ഉണ്ടെന്നും കാട്ടി അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന ഫയൽ ചെയ്തതാണ് ഈ കേസ്.